നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ഇന്നും എന്ന് തോന്നുന്നുണ്ടോ? എടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡും പറയണം. നിറത്തിന്റെ പേരിൽ കളിയാക്കപ്പെടുന്നു എന്ന് പറയുന്ന ആൾ, ഈ സൈഡില് വെള്ള നിറം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും അനുഭവിക്കുന്നുണ്ട്. നിനക്ക് കളർ ഉള്ളതുകൊണ്ട് സിനിമ കിട്ടി, അല്ലെങ്കിൽ നിനക്ക് ഇതുള്ളതുകൊണ്ട് സിനിമ കിട്ടി. അപ്പൊ അവിടെ അവരുടെ ടാലന്റും താഴെയാണ്. രണ്ടുപേരുടെയും ടാലന്റിനെയാണ് നമ്മൾ അടിച്ചമർത്തുന്നത്. ഇപ്പൊ സിനിമാക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഗായത്രിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നുണ്ടോ? തോന്നാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. തൃശൂരിലെ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ട്, തൃശൂർ എടുക്കോ? എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? കാരണം വിജയ് ഫാൻ ആണോ? വിജയ് ഫാൻ മാത്രം സിനിമ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ എടുത്തോ? രാഷ്ട്രീയത്തിൽ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നാലും മീറ്റ് ചെയ്ത് എന്തായിരിക്കും പ്രണവിനോട് ആദ്യം പറയാം? പ്രണവിനോട് ആദ്യമായിട്ട് ട്രോളുകളൊക്കെ വരുമ്പോ വീട്ടുകാർക്ക് വരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്താണ് അവര് ഇതുപോലെ ഓക്കെ ആയി തുടങ്ങിയത്? ഞാൻ നന്നായി തുടങ്ങിയപ്പോ തന്നെ അവർക്ക് സമാധാനമായി. അവരുടെ സ്വന്തം മകളുടെ പോക്കും എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു ബോൾഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. ഗായത്രി സുരേഷ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോണു. 5th ഞങ്ങളുടെ ബദൽ എന്ന് പറഞ്ഞ സിനിമ റിലീസാണ്, അതാണ് പുതിയ വിശേഷം. പുതിയ വിശേഷം ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കാറുണ്ട് ഈ ഇന്റർവ്യൂല് വൈറൽ ആയിട്ടുള്ള, എന്ത് കൊടുത്താലും വൈറലാകുക, എന്ത് ചെയ്താലും എയറലാകും എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ചിന്തിക്കാറുണ്ടോ ഇനിയിപ്പോ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇത് എന്തായാലും വൈറലാകും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ അങ്ങനെയല്ലടോ, പ്രശ്നമാവോ എന്നുള്ളത് ചിന്തിക്കാറുണ്ടോ, ഒന്ന് സൂക്ഷിക്കണ്ടേ എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ സ്പോട്ടിൽ എത്തുമ്പോ ഞാൻ എല്ലാം മറന്നുപോകും. എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഒരുങ്ങിയിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ. തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും പറയുമ്പോ അബദ്ധമാകുമോ എന്ന് ചിന്തിക്കാറുണ്ടോ? കൊറേയൊക്കെ ചിന്തിക്കടോ, പക്ഷെ പിന്നെ അത് എന്താണെന്നറിയോ, ഇതിപ്പോ എന്ത് പറയുമ്പോഴും അത് ആൾക്കാർ പല രീതിക്ക് എടുക്കൂലോ. അപ്പൊ നമുക്ക് എന്താ വെച്ചാ മാക്സിമം നന്നായിട്ട് ഒന്നും ചിന്തിക്കാതെ പറയാ എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. ബദലാണ് നമ്മള് പുതിയ വിശേഷം. ട്രെയിലർ കണ്ടപ്പോ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഗായത്രി ഇങ്ങനെ ഒരു റോള് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കഥാപാത്രം ഗായത്രിയിൽ എത്തുന്നത്? എന്നെ നേരിട്ട് എന്താ പറയാ ഡിറക്ടർ സാറിനെ വിളിക്കണേ, എന്നിട്ട് അദ്ദേഹം നല്ല രീതിക്ക് നെറേറ്റ് ചെയ്തു. അദ്ദേഹം വളരെ നല്ലൊരു നെറേറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യെസ് പറഞ്ഞേ. അഗ്മൂര് എങ്ങനെയാ വെച്ചാൽ, അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ പോകെ പോകെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ മൊമെന്ററി ആണ്, ഓൺ ദ വേ വികസിച്ചു വന്നൊരു പടമാണ്. സോ ഞങ്ങളെല്ലാരും അതിന്റെ കൂടെ നിന്നു, അതുകൊണ്ട് തന്നെ വളരെ നന്നായി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ബദല് കഥ പറയാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കി എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞു, പിന്നെ നേച്ചറായിട്ട് ഒരുപാട് അടുപ്പമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അതൊക്കെയാണ്. പിന്നെ ഫോറസ്റ്റ് ഉണ്ടാവും, കുറെ ഷൂട്ടൊക്കെ ഫോറസ്റ്റിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ, മേ ബി ഒരു അഡ്വഞ്ചറസ് ആയിരിക്കും. പിന്നെ ആ സമയത്തിടോ ഏതൊരു റോൾ ഓഫർ വന്നാലും കുറെയൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഇതുവരെ. ഓക്കെ, വളരെ അത്ര കുഴപ്പമില്ല, എന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ബദൽ വാസ് വെരി ഗുഡ് ഫോർ മീ. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ശ്വേത ചേച്ചിയുണ്ട്. ഞാനിപ്പോ ഡയറക്ടറോട് ചോദിക്കണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും നമ്മള് ഗായത്രിയെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല, എങ്ങനെ കാസ്റ്റ് ചെയ്തു എന്ന് ഇത് ഡയറക്ടറോട് ചോദിച്ചിട്ടുണ്ടോ? അത് പലരും ഇപ്പൊ വന്നവർക്ക് പലരും ചോദിച്ചു എങ്ങനെ. അദ്ദേഹം പറഞ്ഞ ഒരു റിപ്ലൈ എന്താ വെച്ചാൽ, അതായത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരിക്കലും വിചാരിക്കരുത് ഞാനിത് ചെയ്യുന്നുള്ളത്. അതാണ് അദ്ദേഹം കഴിഞ്ഞ ഇന്റർവ്യൂല് കൊടുത്ത മറുപടിയും. എന്നോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല, അത് തന്നെയായിരുന്നു കാസ്റ്റ് ചെയ്യാൻ കാരണം. ഈ സിനിമ ചെയ്യുമ്പോ, ഈ സിനിമ റിലീസ് ആയതിനു ശേഷം മലയാള സിനിമയിൽ ഇതുപോലെ മികച്ച കഥാപാത്രങ്ങൾ ഗായത്രിയെ തേടിയെത്തുന്ന ഗായത്രിക്ക് തോന്നുന്നുണ്ടോ? അതാണ് കേട്ടോ എന്റെ ആഗ്രഹം. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു, പക്ഷെ അതേസമയം വർക്ക് ചെയ്യുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട്. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ ഇത്രയും സൗന്ദര്യമുള്ള ടാലന്റഡ് ആയിട്ട് ഒരു പേഴ്സൺ എന്തുകൊണ്ട് മലയാളത്തിലെ ഒരു നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തുന്നില്ല? എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ യൂസ് ചെയ്യാത്ത പോലെ എനിക്ക് പേഴ്സണൽ തോന്നി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ അത്? യെസ്, എന്നോട് എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറെയൊക്കെ, നമ്മൾ പറയില്ലേ ഒരു
ഒരു ഉഴപ്പൽ സ്വഭാവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ കരിയറിനെ അത്ര പ്രൊഫഷണൽ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇത്രയും കാലം വരെ ഒരു ഈസി ഗോയിങ് ആയിരുന്നു ഞാൻ, അങ്ങനെ നടന്നു അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യണം, നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അത് പുറത്ത് പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല സമയങ്ങളിലും ഇപ്പൊ നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളെങ്കിൽ ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ അത് ട്രോളാക്കും, കളിയാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിചാരിക്കാതെ വരുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് ആങ്കിൾസ് ആർക്കായാലും വിഷമം തോന്നും. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, ഗായത്രി ഇത് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടല്ലോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി, എങ്ങനെയാണ് ഗായത്രി ഇത് എടുക്കാറ്? കുറേയൊക്കെ പണ്ട് ഞാൻ ഫുള്ളിരുന്ന് വായിക്കുമായിരുന്നു, കമന്റ്സ് എല്ലാം ഇരുന്ന് വായിക്കുമായിരുന്നു, എല്ലാ ട്രോളുകളും കാണുമായിരുന്നു. അപ്പൊ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ എന്നിലേക്കൊന്നിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കമന്റ്സ് ഞാൻ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ കമന്റ്സ് വായിക്കുള്ളൂ, ചിലപ്പോഴേ ഞാൻ യൂട്യൂബിൽ എന്റെ പേരടിച്ച് നോക്കുള്ളൂ. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യം ഒരു ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നോക്കിയാലല്ലേടോ പ്രശ്നമുള്ളൂ. പണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് എനിക്കറിയാം ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ടെന്ന്. പക്ഷെ ഞാനതിനെ നോക്കി കാണുന്ന രീതി മാറിയിടും, അതേപോലെ തന്നെ നിലനിൽക്കണു, നമ്മളതിനെ നോക്കി കാണുന്ന രീതിയാണ് മാറി. എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ട്രോളുകളൊക്കെ വരുമ്പോ വീട്ടുകാർക്ക് വരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്താണ് അവര് ഇതുപോലെ ഓക്കെ ആയി തുടങ്ങിയത്? പിന്നെ അവര് ഞാൻ നന്നായി തുടങ്ങിയപ്പോ തന്നെ അവർക്ക് സമാധാനായി. അതായത് നമുക്കൊരാളുടെ അവരുടെ സ്വന്തം മകളുടെ പോക്കും എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ ഞാൻ ഹാപ്പി ആയി തുടങ്ങിയപ്പോ അവരും ഹാപ്പി ആയി തുടങ്ങി. അങ്ങനെയാണ്. ഈ പൊതുവെ നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ അത് ഏത് ലാംഗ്വേജിലായാലും നമ്മൾ തന്നെ ഡബ് ചെയ്താലും അതിന് പൂർണ്ണത വരുമെന്ന് പറയാറുണ്ട്. ഇപ്പൊ മറ്റു ലാംഗ്വേജിലേക്ക് അഭിനയിക്കുമ്പോഴും ഗായത്രി തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സിനിമയിലും പക്ഷെ ആ ഡബിംഗ് ആണ് കുറച്ച് ട്രോളായിട്ട് വന്നത്. അവിടെയും തൃശൂർ ഒരു സ്ലാങ് വന്നു. നമ്മൾ അത്രയും ഒരാള് കഷ്ടപ്പെട്ട് ചെയ്യാണ് ഒരു സിനിമക്ക് വേണ്ടി, ആ സിനിമയിലേക്ക് കഷ്ടപ്പെട്ട് മറ്റു ലാംഗ്വേജ് ഡബ് ചെയ്യുമ്പോൾ അതിനെയും ആളുകൾ കളിയാക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ലടോ, ഞാൻ പറയട്ടെ, നമ്മൾ പൊതുവേ വേറൊരു ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ സംസാരിക്കുക. പക്ഷെ ഇതില് തൃശ്ശൂർ ഭാഷ കയറി വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ പറയണേ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാടോ, ഞാൻ അഭിനയിക്കുന്ന സമയത്ത്, പ്രശ്നം എന്നല്ല നല്ല കാര്യം എന്ന് ഞാൻ പറയണേ, അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല ഞാനാണ് ഡബ് ചെയ്യാൻ പോണെന്ന്. എന്തായാലും വേറെ ആളാണല്ലോ ഡബ് ചെയ്യണത്. അപ്പൊ ഞാൻ തൃശ്ശൂർ സ്ലാങ്ങിൽ തന്നെ ഞാൻ പറയും, ഡയലോഗ് പഠിച്ചിട്ട് എനിക്ക് തൃശ്ശൂർ അങ്ങനെ പറയുമ്പോ നന്നായി അഭിനയം വരുന്ന എനിക്ക് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ തന്നെ പറയും. അത് കഴിഞ്ഞ് അവര് വേറെ ആൾക്കാരെ വെച്ച് ഡബ് ചെയ്യാൻ നോക്കിയപ്പോ അവർക്ക് അവര് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട്, ഗായത്രി തന്നെ വന്ന് ചെയ്തോളോ എന്ന് പറഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ ഭാഗ്യത്തിന് സംസാരിക്കാൻ സമ്മതിച്ചു. ഈ മനഃപൂർവ്വം തൃശ്ശൂർ സ്ലാങ് വരുന്നതാണ്, ഈ തൃശ്ശൂരിലുള്ളവർ എപ്പോഴും ഇങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ തൃശ്ശൂരുള്ള ആളുകൾ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വയം അങ്ങനെ വൈറലാവൻ, അല്ലെങ്കിൽ ആ രീതിയിൽ മനഃപൂർവ്വം സംസാരിക്കുന്ന ആളോ ഗായത്രി? അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഒരു ഇടയ്ക്ക് ഞാൻ അങ്ങനെ സംസാരിച്ചു, ഞാൻ ജമുനാപ്പേരി കഴിഞ്ഞേക്ക സമയത്തിടും, ആ സമയം ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ സ്റ്റേജിലൊക്കെ വന്നിട്ട് തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ അതിൻ്റെ അടിയിലത്തെ കമൻസ് ഞങ്ങൾ ഓ ഗായത്രിയുടെ തൃശ്ശൂർ ഭാഷ കിടിലനാണ് കിടിലനാണെന്നൊക്കെ കേട്ടിട്ട് ഓ അപ്പോൾ അതാണല്ലോ എൻ്റെ USP എന്ന് അതിൽ കയറി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് ഞാൻ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ഇതായി തുടങ്ങി, അത് വേണം എന്ന് വെച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഭംഗി പോവാന്ന് പറയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അതൊന്ന് വിട്ട്, ഞാൻ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കാറ്, അങ്ങനെ വേണം എന്ന് വെച്ച് ഞാൻ തൃശ്ശൂർ ഭാഷ സംസാരിക്കാറില്ല. ഇത് പക്ക നോട്ട് തൃശ്ശൂർ ഭാഷ, പക്ക തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയാ എന്തുട്ടാന്നൊക്കെ വരും, എന്തുട്ടാ ഗടി അതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദിവാസി സമൂഹത്തിന് പൊതുവെ ഒരു ഒറ്റപ്പെടുത്തൽ, അത് ഇപ്പം 2024 എത്തി നിൽക്കുകയാണെങ്കിലും അത് തന്നെയാണ് തുടർന്ന് പോകുന്നത്. അപ്പൊ ഇത്ര ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന നിറത്തിന്റെ പേരിലുള്ളത് ഗായത്രി കണ്ടിട്ടുണ്ടാവും വാർത്ത. പലപ്പോഴും ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾ ശേഷവും നമ്മൾ എത്ര വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞാലും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ഇന്നും എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോടോ, ശരിക്കും എനിക്കത് വളരെയധികം ചേഞ്ച് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിറത്തിൻ്റെ പേരിൽ അങ്ങനെ എടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡും പറയണം. അതായത് ഇപ്പോൾ നിറത്തിൻ്റെ പേരിൽ കളിയാക്കപ്പെടുന്നു എന്ന് പറയുന്ന ആൾ, ഈ സൈഡിലെ ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന വെള്ള നിറം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും അനുഭവിക്കുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ദേ ആർ എന്ന് പറഞ്ഞാൽ നിനക്ക് കളർ ഉള്ളതുകൊണ്ട് സിനിമ കിട്ടി, അല്ലെങ്കിൽ നിനക്ക് ഇതുള്ളതുകൊണ്ട് സിനിമ കിട്ടി. അപ്പോൾ അവിടെ അവരുടെ ടാലൻറ്റും താഴെയാണ്, രണ്ടുപേരുടെയും ടാലൻറ്റിനെയാണ് നമ്മൾ അടിച്ചമർത്തുന്നത്, രണ്ട് സൈഡിനെയും. അപ്പം ഞാൻ പറയുന്നത് ഈ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ഏതൊരു
കാലത്തും ഉണ്ടാവും, അത് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇതിന്റെയൊക്കെ മുകളിൽ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ടാലന്റും നമ്മുടെ വിശ്വാസം ഒക്കെ നിന്ന് കഴിഞ്ഞാൽ, ഈ നിറത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഈ സ്ത്രീ പുരുഷ വ്യത്യാസമൊക്കെ അതിൽ വരുന്നതാണ്. സ്ത്രീകൾ അത്രയും സ്ട്രോങ് ആണെങ്കിൽ ആരും അതിനെ പറ്റി പറയില്ല. അപ്പൊ നമ്മള് എങ്ങനെ അതിന്റെ മുകളിൽ വളരാം എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല, നമ്മുടെ കാര്യം നടക്കില്ല. ഈ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗായത്രിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട് സ്വയം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വേർതിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ, എൻ്റെ പല ആൾക്കാരുടെ ഇടയിലും അങ്ങനത്തെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ടും ഉണ്ട്. അതായത് അതാ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി അവെയർ ആയിരിക്കണം നമ്മൾ. ഇങ്ങനെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞോളോ, പക്ഷെ ആ പറയണേ കുറിച്ച് നിങ്ങൾ ഒന്ന് അവെയർ, എന്താണ് ഞാൻ അതാണ് പലപ്പോഴും. പക്ഷെ ഉള്ളിലിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടും കാര്യമില്ല, ആകെ പ്രശ്നമാണ്. കുറച്ചു ദിവസമായിട്ട് ഗായത്രിയുടെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് അറിഞ്ഞ സമയത്താണ് ഫാലിമിലെ ഒരു പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അതും വലിയ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് പാടുക എന്ന് പറയുന്ന വലിയ കഴിവാണ്, അത് നന്നായി പാടുക എന്ന് പറയുമ്പോൾ നമ്മൾ കൈയടിക്കാം, അതും ട്രോളായി. പക്ഷെ എനിക്ക് ലൈവ് ആയിട്ട് ഒരു പാട്ട് കേൾക്കണം എന്നുണ്ട്. വലുതായ കുഞ്ഞിളമേ കളി വാക്ക് ചൊല്ലിടണേ, പണ്ട് പന്ത് തട്ടിക്കളി കണ്ണു പൊത്തിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണു പൊത്തിക്കളി കാതു പൊത്തിക്കളി എന്ന പോലെ, കളിയൂഞ്ഞാലിലെ തള്ളലിലാഞ്ഞു മേലേ ചെന്നു വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ വെള്ളത്തനമേ നീ പള്ളിക്കുടമാനേ, വെള്ളത്തനമേ നീ പള്ളിക്കുടമാനേ. ഒരു പാട്ടുകൂടെ ജസ്റ്റായിട്ട് പാടുന്നുണ്ട്. എനിക്ക് പൊതുവെ പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്, ലൈവായിട്ട് പാട്ടേക്കാതെ ഒരു സുഖമാണ്. ഒരു പാട്ടുകൂടെ. വെളുക്കുമ്പ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വേലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചു കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ, കളിവാക്കു പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിനു മധുവാണ്, കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിനു മധുവാണ്, പണ്ട് കരക്കാരും നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. ഓ ഇന്ദ്രസേട്ട് വളരെ അടിപൊളി, സിനിമയില് ആരെങ്കിലും വിളിക്കണോ, നന്നായിട്ട് പാടി. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് ഗായത്രി പറഞ്ഞത്, പൊതുവെ കളിയാക്കിൽ തുടങ്ങിയ സമയത്ത് പറയായിരുന്നു, ഇപ്പൊ ബുദ്ധിജീവികളായിട്ട് ആളുകൾ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് അടുത്തു പോയാലാണ് ശരിക്കും അവരുടെ മണ്ടന്മാരാണെന്ന് മനസ്സിലാവുക. ഈ മണ്ടത്തരം പറയുന്ന ആൾ അടുത്ത് പോയാൽ കുറച്ച് ലെയേഴ്സ് ഉണ്ട് അവർക്ക് ഇനിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആളുകള് ഗായത്രിയെ മനസ്സിലാക്കി തുടങ്ങി ഇപ്പൊ ഇതല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി? നല്ല ചേഞ്ച് ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആ എനിക്കത് ആൾക്കാർ എന്നോട് പെരുമാറുന്ന രീതിയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ അവർക്കുള്ള എന്നോടുള്ള ഇതും കാഴ്ചപ്പാടും മാറി തുടങ്ങി. പണ്ടൊക്കെ ഞാൻ വെറുതെ ചേഞ്ച് ചെയ്യാതെ വെറുതെ പുറത്തേക്ക് നോക്കി അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്ന് ശരിക്കും നോക്കിയപ്പോഴാണ് എൻ്റെ ഭാഗത്തുണ്ട്, ഞാനും എൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം, ഞാനും കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കറക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ പുറത്തത്തെ ആൾക്കാരെന്നെ നോക്കുന്ന രീതിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരാളാണോ ഗായത്രി? രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുവേ ചിന്ത, എന്താ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളല്ലേ രാഷ്ട്രീയം? ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ സിനിമാക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഗായത്രിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നുണ്ടോ? പ്രതീക്ഷിക്കാവോ? ഇപ്പല്ല, ആഗ്രഹമുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ തോന്നാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അന്ന് തോന്നാം. ഇപ്പൊ ഒട്ടുമില്ല. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയും പറയാൻ പറ്റില്ലടോ. ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ പോകുന്തോറും ഏതൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റുകൾ വരിക എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ ചെയ്യാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയാണല്ലോ, അതുകൊണ്ട് എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ഗായത്രി? അതായത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ
സ്വന്തം മനസ്സിനെയും ഇതിനെയൊക്കെ ശ്രദ്ധിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഒരാൾക്ക് ആളുടെ മേത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം, ആളുടെ മനസ്സുമ്മ കോൺസെൻട്രേറ്റ് ചെയ്യാം, ആളുടെ ഹാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരും എനിക്ക് തോന്നുന്നു. ഇത്തവണ തൃശ്ശൂരിലെ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ട്, തൃശ്ശൂർ എടുക്കോ സുരേഷ് ഗോപി? എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളാണ്. അപ്പൊ അത് വളരെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ഹാവിങ് സെഡ് ദാറ്റ്, എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ് തൃശ്ശൂര്. അതെ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലെറ്റ് ദ ബെസ്റ്റ് പേഴ്സൺ വിൻ. ഓക്കെ, വിജയ് ഇപ്പൊ മത്സരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി. വിജയ് ഫാൻ ആണോ? വിജയ് ഫാൻ മാത്രമാണെന്നല്ല, ഭയങ്കര വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹം വന്നാ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ നന്നാവും. നമ്മള് ഫാൻസിനൊക്കെ സിനിമ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ എടുത്തേവും? അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നാലും പോയിട്ട് കാറ്റ് പറഞ്ഞിരിക്കുന്ന സിനിമ ഇനി ചെയ്യുന്നില്ല, ഒരു വിഷമമായി അത് കേട്ടപ്പോ. അദ്ദേഹത്തിന്റെ ഡാൻസും അദ്ദേഹത്തിന്റെ ആക്ടിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിന്റെ ആക്ടിങ് ഏറ്റവും ഇഷ്ടം എനിക്ക് ബാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തിറങ്ങി, അതും എനിക്ക് അദ്ദേഹത്തിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ്. കൂടെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അദ്ദേഹത്തിനോട് ഡാൻസ് ചെയ്യണം എന്നുള്ളൊരു അടിപൊളി. ഇപ്പം സിനിമ, ഈ സിനിമ ബദലുന്ന സിനിമ കമ്മിറ്റഡ് ചെയ്യുമ്പം ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ഗായത്രിക്ക് വരുന്ന ഒരു പ്ലസ് പോയിന്റ് കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയിട്ട്, ചിലപ്പോൾ അങ്ങനെ കുറച്ചുകൂടി വലിയ ക്യാൻവാസ് പടങ്ങളിൽ കുറച്ചുകൂടി വലിയ ടീമിന്റെ പടങ്ങളിലൊക്കെ വിളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഫൈറ്റ് സീനുകൾ ഉണ്ടായിരുന്നില്ലേ? ഫൈറ്റ് സീൻ ഉണ്ട്, കുറച്ച് വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. നേച്ചറോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിൽ 3000 ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്, അവരൊക്കെ കൊറേ അവിടുന്ന് തന്നെയുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇപ്പത്തെ ഗായത്രിയുടെ ക്രഷ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലെ വൺ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണ്, ലിയോ വുഡോൾ. അല്ല, ലിയോ വുഡോൾ ക്രഷ് അടിച്ചു, ഭയങ്കര അഭിനയം. ഈ പ്രണവിന്റെ പേര് പറഞ്ഞ ശേഷം പിന്നെ എന്ത് വീടിട്ടാലും കമന്റ് പ്രണവും വെച്ചിട്ടായിരിക്കും. നോക്കുമ്പോൾ കാണാറുണ്ട്. ഇത് പ്രണവിനോട് സംസാരിക്കാൻ എപ്പോഴും മീറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിന് ശേഷം? ഇല്ല, ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല പ്രണവിനെ. മീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിക്കണം, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. കുറെ പേര് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വൺ ഓഫ് എ കൈൻഡ് ആണ്, വളരെ യുണീക്ക് ആണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ എനിക്ക് എന്തായാലും താല്പര്യമുണ്ട്. മീറ്റ് ചെയ്ത് എന്തായിരിക്കും പ്രണവിനോട് ആദ്യം പറയാം? ഇപ്പൊ വൈറലായി കഴിഞ്ഞിട്ടൊക്കെ കാണുന്നു, പ്രണവ് എന്തായാലും കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോ. പ്രണവിനോട് ആദ്യമായിട്ട് എന്താ പറയാനോ? ഐ ഡോണ്ട് നോടോ, മൊമെന്ററി ആണ്. ആ മൊമെന്റിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ കാര്യങ്ങൾ എന്നൊക്കെ നോക്കി അങ്ങനെയായിരിക്കും. ഈ പലപ്പോഴും പെൺകുട്ടികൾക്ക് മോട്ടിവേഷൻ ആകാറുണ്ട് പലപ്പോഴും. ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എപ്പേന്ന് പറഞ്ഞ തളർന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പലപ്പോഴും എന്നെ പോലത്തെ ആളുകൾക്ക് ഗായത്രി പലപ്പോഴും മോട്ടിവേഷൻ ആവാറുണ്ട്. ചുറ്റും ഇത്രയധികം കളിയാക്കലുകളും ഈ ചുറ്റും ഇത്രയധികം സംസാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗായത്രി എടുക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ട് പലപ്പോഴും, അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആരാണ്? എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളിലായിരിക്കാം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വളരെ വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നാറില്ല. കാരണം നമ്മളെ അറിയാത്ത ആൾക്കാരാണ്, നമ്മളായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരൊരു കാര്യം കാണുന്നു, അവര് അതിന്നൊരു പെർസെപ്ഷൻ ഉണ്ടാക്കി എടുക്കുന്നു, അവരെയും തെറ്റു പറയാൻ പറ്റില്ല. ഓക്കെ, അവരങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോ അതൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് അതുകൊണ്ടായിരിക്കാം ഫീൽ ചെയ്തിട്ടില്ല. ഗായത്രി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം വരുന്നത് എന്തായിരിക്കും? ഗായത്രി സുരേഷ് വിക്കിപീഡിയ അല്ലേ? അല്ലേ, വേറെ എന്തൊക്കെ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട് ഗൂഗിളിലാ? ഞാനങ്ങനെ ഗൂഗിളില് ഗായത്രി ആർ സുരേഷ്, ഞാൻ യൂട്യൂബിലാടും അടിക്കാറ്. അപ്പോ അതില് ഏറ്റവും ആദ്യം കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ മറ്റേ തൃശ്ശൂർ ഭാഷയിൽ തെലുങ്ക് അതൊക്കെ ആയിരിക്കും, ട്രോൾ വീഡിയോസ് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്തവണ ഭയങ്കര സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്ഫിറ്റ് വെറുതെ ചോദിക്കണം,
ഇടക്കിടക്ക് സുന്ദരി എന്ന് പറയുന്നുണ്ടോ? ഓക്കെ, ഒരു പെൺകുട്ടി പറയുമ്പോൾ വലിയ കാര്യമാണ്. നമ്മള് പെൺപിള്ളേരെ പരസ്പരം അങ്ങ് പൊക്കാറില്ല എന്നാണ് പൊതുവെ ആൺകുട്ടികളുടെ സംസാരം. ഞങ്ങൾ നല്ല അതിന്റെ നേരെ തിരിച്ചാണ്. അതെ, ശരിയാണ്. ഓക്കെ, പറയൂ, ഔട്ട്ഫിറ്റ് തുടങ്ങിക്കോളൂ, പറഞ്ഞോ, ആക്സസറീസ് അടക്കം. ഇത് മറ്റ് ഇതിന്റെ ജെ സി കളക്ഷന്റെ ടോപ്പ് ആണോ? ഐ തിങ്ക് ദിസ് ഇസ് കുറച്ച് ഒരു 2500. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, മേ ബി ഇറ്റ്സ് 1000 rupees. ഇത് ഫുട്വെയർ ആണ്, നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഞാൻ ഒരു വർഷം മുമ്പ് ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോ പ്രൊമോഷൻ ഒക്കെ വേണ്ടി വാങ്ങിച്ചു വെച്ചു, പുതിയതുപോലെ ഇപ്പോഴാണ് ഇടുന്നത്. പക്ഷെ ഇതിന്റെ വില എനിക്ക് എത്രയാന്ന് എനിക്ക് ഓർമ്മയില്ലേടോ, മേ ബി 1000 rupees ഉണ്ടാവാം. പിന്നെ ദിസ് ഇസ് മൈ വാച്ച് ഒമേഗ, പക്ഷെ ഇത് അച്ഛൻ വാങ്ങിച്ചെന്നതാണ്, അതെനിക്കറിയില്ല. പിന്നെ ദിസ് ഇസ് മൈ നെയിൽസ്, നെയിൽ ആർട്ട്. അടിപൊളി. ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ആലിയ ഭട്ടിന്റെ കേക്ക്, ദീപിക പദുക്കോണിന്റെ റെസിപ്പി ഒക്കെ കണ്ടിട്ടുണ്ടാവും. യാ, അതുപോലെ ഗായത്രിയുടെ സ്പെഷ്യൽ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം ഇഷ്ടമുള്ളത്, ഇഷ്ടം എവിടെയാണ് എന്താണെന്ന് പറഞ്ഞു തരട്ടെ, ഞങ്ങൾക്ക് പോയി വാങ്ങി കഴിക്കണ്ടോ? അങ്ങനെ ഇന്ന് തൃശ്ശൂര് സീസൺസ് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അതിലത്തെ ബ്ലാക്ക് സ്പൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം. ഐസ്ക്രീം അടിപൊളിയാണ്. ബട്ടനാനും ബട്ടർ ചിക്കൻ. അതാണ് ഞാൻ ബിരിയാണിയുടെ പേര് ഇപ്പൊ പറയുന്നത്. അയ്യോ, ബിരിയാണി വളരെ ഫേവറേറ്റ് ആണ്. ശരിയാണ്, ബിരിയാണി ആയിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് അതങ്ങനെ ഭയങ്കര ഒരു ഉന്മാദം തോന്നുന്നത് ബട്ടർനാനും ബട്ടർ ചിക്കൻ. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ഡോ. ഇപ്പോൾ ഇപ്പോൾ ഇഫ് യു റിയലി ലവ് മീ, എൻ്റെ വേറൊരു വേറിട്ടൊരു കഥാപാത്രം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഡിറക്ഷൻ വൈസ് ആണെങ്കിലും വിഷ്വൽ ഇമ്പാക്ട് വൈസ് ആണെങ്കിലും നല്ലൊരു സിനിമയാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് അസ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഡോ. താങ്ക് യു.